കോഴിക്കോട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഞങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധമായി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇക്കാര്യത്തിൽ ശ്രീ എം കെ രാഘവൻ ഞങ്ങൾക്കെതിരായി ഗുരുതരമായ ആക്ഷേപമാണ് ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ബാലിശമായ ആരോപണത്തിന് എന്തെങ്കിലും ഒരു തെളിവ്, ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചെറിയ തെളിവെങ്കിലും പൊതുജന സമക്ഷം ഹാജരാക്കാൻ ശ്രീ എം കെ രാഘവനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഞങ്ങൾ കോഴിക്കോട് പാർട്ടി ജില്ലാ നേതൃത്വം സി പി ഐ നേതൃത്വം വെല്ലുവിളിക്കുകയാണ്, വീണ്ടും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാകുമോ? ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഗൗരവമായ ഒരു വിഷയം. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെളിവ് വേണമല്ലോ. പത്രസമ്മേളനത്തിൻ്റെ അത് സംബന്ധിച്ച് ലൈവായിട്ട് കണ്ടപ്പോൾ നിങ്ങളിൽ പലരും അദ്ദേഹത്തോട് തെളിവ്, ഇതിനെ സി പി എമ്മിനെ ഇതുമായി ബന്ധപ്പെടുത്താൻ എന്താണ് തെളിവ്, തെളിവുണ്ട് തെളിവുണ്ട് എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിലാണെന്ന് തോന്നുന്നു. ശങ്കരാടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, രേഖ കയ്യിലുണ്ട് രേഖ കയ്യിലുണ്ട് എന്നിങ്ങനെ ആണയിട്ട് പറയുന്നു, അവസാനം കൈ ഉയർത്തി കാണിക്കുന്നു. ശങ്കരാടി ഹാജരാക്കിയ സ്വന്തം കൈയിലെ കൈപ്പത്തിയിലെ രേഖ പോലും ബഹുജന സമക്ഷം കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. സ്വയം അപഹാസ്യനാവുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇവിടെ ചില കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തമായ വിശദീകരണം ഇനിയും നൽകേണ്ടതുണ്ട്. ടി വി ചാനൽ വെളിപ്പെടുത്തിയ ടി വി 9 ചാനൽ വെളിപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ചെലവ് 20 കോടി കഴിഞ്ഞ തവണത്തത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ 20 കോടി എവിടെ നിന്നാണ് സമാഹരിച്ചത്, എവിടെ നിന്നാണ് കിട്ടിയത്? അതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് 2 കോടി കിട്ടി എന്നും 5 കോടി വരെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇപ്പോൾ കൂടുതൽ സാധ്യതയുണ്ട് എന്നും വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയത്, കഴിഞ്ഞ തവണ കിട്ടിയത് സംബന്ധിച്ച് അത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് സംബന്ധമായ ചെലവ് അതുപോലെ വരവ് ചെലവ് സംബന്ധിച്ച സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അതിൽ പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? കണക്ക് പൂർണ്ണമായി ഈ ചെലവഴിച്ചു എന്ന് പറയുന്ന കണക്ക് എന്തുകൊണ്ട് പൂർണ്ണമായി നൽകാൻ തയ്യാറായില്ല? അതുപോലെ തന്നെ ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ സ്ഥാപിക്കുന്നതിന് കോഴിക്കോട്ട് ഈ സിംഗപ്പൂർ ആസ്ഥാനമായ കമ്പനിക്ക് ഇവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ സ്ഥാപിക്കുന്നതിന് സ്ഥലം കിട്ടുന്നതിന് മറ്റ് പ്രയാസങ്ങളില്ലാതെ സ്ഥലം കിട്ടുന്നതിന് സഹായിച്ചാൽ, അതിന് സഹായിച്ചാൽ 5 കോടി രൂപ നൽകാമെന്ന ഓഫറാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ വന്ന ആളുകൾ അവതരിപ്പിച്ചത്. എന്തിനാണ് അദ്ദേഹം ആ ഓഫർ സ്വീകരിച്ചത്? അതിൻ്റെ പിന്നിലുള്ള ഛേദോ വികാരം എന്താണ്? അതിനും മാലോകരോട് മറുപടി പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ടി വി 9 ചാനൽ പ്രവർത്തകരെ കഴിഞ്ഞ 10 മാർച്ച് സ്വന്തം വീട്ടിൽ വെച്ച് കണ്ടു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് ആ ചാനൽ പുറത്തുവിട്ട സംഭാഷണങ്ങൾ, ആ സംഭാഷണങ്ങൾ എൻ്റെതല്ല, അത് വ്യാജമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലെ അദ്ദേഹം പറഞ്ഞതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴദ്ദേഹം ഉരുണ്ടു കളിക്കുകയാണ്, ഈ നിലയിൽ ഉരുണ്ടു കളിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ഈ ചാനൽ പ്രവർത്തകർ പുറത്തുവിട്ട സംഭാഷണം അദ്ദേഹത്തിൻ്റെതല്ലെങ്കിൽ അത് തെളിയിക്കേണ്ട അദ്ദേഹത്തിൻ്റെതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിനുള്ളതാണ് ആ ബാധ്യത, വേറെ ആർക്കുള്ളതല്ല. ആ ബാധ്യത അദ്ദേഹം എന്തുകൊണ്ട് സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല? ഈ ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറയേണ്ടതുണ്ട്. എം കെ രാഘവനെതിരായ ആക്രമണം ഒന്നുകൂടി കൂട്ടുകയാണ് സി പി എം. സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തെത്തി ഈ ആരോപണങ്ങളിൽ സി പി എം ഉറച്ചു നിൽക്കുന്നു. രാഘവന്റെ ശബ്ദവും ദൃശ്യങ്ങളും തന്നെയാണ് ഇത്തരത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞു വെക്കുന്നു. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗത്തും ഇതും ശക്തമായി തന്നെ ഉന്നയിക്കുമെന്നാണ് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറയുന്നത്.